ഹായ് മക്കളെ, ഇത്തവണത്തെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഞങ്ങളെ കുഴപ്പിക്കുമോ? പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളുടെ മനസ്സിലുമുള്ള വിലപ്പെട്ട ചോദ്യമാണിത്. കുഴപ്പിക്കാൻ തന്നെയാണ് സാധ്യത ഏറെ. കാരണം നമ്മുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പബ്ലിക് എക്സാമിനേക്കാളും ഒരു പടി മുകളിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു ഇതുവരെയുള്ള ഇംപ്രൂവ്മെന്റ് എക്സാംസ് എല്ലാം. ഇനി നമ്മുടെ ഫിസിക്സിലോട്ട് വരുവാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഫിസിക്സ്. അതിന് കാരണം ഒന്ന് തന്നെയാണ്. കാരണം ചരിത്രത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ടായ ഫിസിക്സ് ചോദ്യ പേപ്പറുകളിൽ ഒന്ന് തന്നെയായിരുന്നു നിങ്ങൾ അറ്റൻഡ് ചെയ്തത്. അതിനാൽ തന്നെ ഫിസിക്സ് എന്തായാലും പബ്ലിക് എക്സാമിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാവാൻ തന്നെയാണ് സാധ്യത. ഇനി എൻ്റെ മക്കൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാറേ എത്ര സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യാം? മൂന്ന് സബ്ജക്റ്റുകൾ വരെ മക്കളെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ സാധിക്കും. ആ മൂന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മുതലായ സബ്ജക്റ്റുകൾക്ക് തന്നെയാണ്. അതെന്താണ് സാറേ അതിന് ഇത്രയും പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡീസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സബ്ജക്റ്റുകൾ ഇവയൊക്കെയാണ്. എന്നിരുന്നാൽ പോലും പല കുട്ടികൾക്കും നമ്മുടെ ഇംഗ്ലീഷിലാണെങ്കിലും കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലും ബയോളജിയിലാണെങ്കിലും തീരെ മാർക്ക് കുറവാണെങ്കിൽ ആ സബ്ജക്റ്റുകൾ ഇംപ്രൂവ് ചെയ്യുന്നതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിരുന്നാൽ പോലും ഈ മൂന്ന് കോർ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ ശ്രദ്ധ കൂടുതൽ ചെലുത്തുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മക്കൾ സൈലം ടീമിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, സാറേ ഞങ്ങളിപ്പോൾ കണ്ടന്റുകളാണോ പഠിച്ചു തുടങ്ങുന്നത് അതോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം റെഫർ ചെയ്ത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മതി? ഇപ്പോൾ ഫിസിക്സ് എടുക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനൊരിക്കലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്ന് പറയില്ല. അതിനുള്ള പ്രൂഫ് നിങ്ങൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കണ്ടത് തന്നെയാണ്. കാരണം കണ്ടന്റ് സ്ട്രോങ് ആയ ഒരു കുട്ടിക്ക് മുഴുവൻ മാർക്കും നേടാൻ സാധിക്കുന്ന ഒരു ചോദ്യ പേപ്പറാണ് നിങ്ങൾ കണ്ടത്. അല്ലാതെ മുൻ വർഷത്തെ ചോദ്യ പേപ്പർ അതേപടി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫിസിക്സ് ചോദ്യ പേപ്പർ ആയിരുന്നില്ല കഴിഞ്ഞ പബ്ലിക് എക്സാമിന് എൻ്റെ മക്കൾ നേരിട്ടത്. അതിനാൽ തന്നെ കണ്ടന്റുകൾ കൂന്നൽ കൊടുക്കുക, കണ്ടന്റുകൾ സ്ട്രോങ് ആക്കുക. അതിനുശേഷം മാത്രം മിനിമം ഒരു അവസാനത്തെ 7 വർഷത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ആ ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പബ്ലിക് എക്സാമിന്റെ ചോദ്യ പേപ്പറുകളിൽ മാത്രം നിങ്ങൾ ഒതുക്കരുത്. മറിച്ച് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം, ഇംപ്രൂവ്മെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം, അതുപോലെ തന്നെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യണം. സോ 7 വർഷം എന്ന് പറഞ്ഞാൽ 7 × 3 = 21 ചോദ്യ പേപ്പറുകൾ വേണം എൻ്റെ മക്കൾ അറ്റൻഡ് ചെയ്യാൻ. സോ അത്രയും ചോദ്യ പേപ്പറും ആ പറയുന്ന സബ്ജക്റ്റിൻ്റെ മുഴുവൻ കണ്ടന്റിലും പഠിച്ചാൽ മാത്രമേ നമുക്കൊരു മുഴുവൻ മാർക്ക് എന്ന് പറയുന്ന ലക്ഷ്യത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. കാരണം A+കളുടെ കിലുക്കത്തിൻ്റെ കാലം കഴിഞ്ഞു മക്കളെ. മാർക്കുകളാണ് ഇനി തൂക്കി നിങ്ങൾക്ക് ഡിഗ്രിക്കും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനും അഡ്മിഷൻ ഉറപ്പിക്കുന്നത്. അതിനാൽ തന്നെ ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടത് തന്നെയാണ്. അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, സാറേ ഞങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണമോ? അതിനുള്ള ഉത്തരം നമ്മുടെ പ്ലസ് ടുവിൻ്റെ ചാനലിൽ തന്നെ, യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. സൈലത്തിൻ്റെ എക്സാക്ട് സ്റ്റഡി പ്ലാൻ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മക്കളെ. പ്ലസ് ടുവിനെ ഒട്ടും തന്നെ ഒഴിച്ചുകൂടാനാവാതെ പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് എങ്ങനെ പഠിക്കണമെന്നുള്ള എക്സാക്ട് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഞങ്ങൾ നൽകി കഴിഞ്ഞു. ആ ഒരു സ്റ്റഡി പ്ലാനിലൂടെ ആ പറയുന്ന ലൈവുകൾ പ്രോപ്പറായി കണ്ട് മുന്നോട്ട് പോവുക. ഇംപ്രൂവ്മെൻറ്റിൻ്റെ എക്സാക്ട് ടൈം ടേബിൾ വരുന്ന പക്ഷം നമുക്ക് നമ്മുടെ 30-day സ്റ്റഡി ചലഞ്ചും 10-day സ്റ്റഡി ചലഞ്ചിലൂടെയും മുഴുവൻ മാർക്ക് ഉറപ്പിക്കാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോ മാർക്കും, ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഓരോ മാർക്കും തിരിച്ചു പിടിക്കാൻ സൈലം ടീം ഓൾവേസ് നിങ്ങളുടെ കൂടെയുണ്ട് മക്കളെ. നമുക്ക് സാധിക്കുമടാ ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിലൂടെ മുഴുവൻ മാർക്കും തന്നെ ലക്ഷ്യം വെച്ച് ഈ ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കുക മക്കളെ. നമ്മൾ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും.